എടി, എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ ഉടനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയാണോ ചെയ്യേണ്ടത്? ആണോ? നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം എവിടെ നിന്ന് വന്നു? അഹങ്കാരമല്ല മഹേഷേട്ടാ, ഇനി ഇതാണ് ശരിയെന്ന് തോന്നിയിട്ട് തന്നെയാ. എടി, നിനക്കൊരു പ്രോബ്ലം വന്നപ്പോ രായ്ക്ക് രാമാനം ആറന്മുളയെന്ന് ബാംഗ്ലൂർ വരെ പാഞ്ഞു വന്നവരാ ഞങ്ങള്. ഇപ്പൊ വന്നിരിക്കുന്നതും സമയം ഒട്ടും ഉണ്ടായിട്ടല്ല, ഞങ്ങളുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടാ. നിന്റെ തോന്നിയാസത്തിന് ഓരോ തീരുമാനങ്ങൾ എടുക്കാനാണെങ്കിലേ അന്ന് ഞങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയത്? മഹേഷേട്ടാ, അതുപോലെ അല്ലിത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായതല്ലേ അന്ന്? ഞങ്ങൾ ഇടപെട്ടിട്ടല്ലേ അന്നത് പരിഹരിച്ചത്? അന്ന് ഒരു തരത്തിലും വഴങ്ങാതിരുന്ന രവിയെ ഭീഷണിപ്പെടുത്തി ന്യായം പറഞ്ഞും ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചത് ഞങ്ങളല്ലേ? നീ പറഞ്ഞ എല്ലാ വ്യവസ്ഥകൾക്കും അവനെ കൊണ്ട് സമ്മതം പറയിച്ചത് ഞങ്ങളല്ലേ? അതെല്ലാം ഞാൻ സമ്മതിച്ചു, പക്ഷേ ആ വ്യവസ്ഥകളൊക്കെ രവിശങ്കർ പാലിച്ചിട്ടുണ്ടോ എന്ന് മഹേഷിനെ തിരക്കിയോ? ചുമ്മാ വ്യവസ്ഥ സമ്മതിച്ചാ മതിയോ? ഇനി എന്ത് വ്യവസ്ഥയാ പാലിക്കാനുള്ളത്? അവനെ പെണ്ണുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലേ? വീട്ടുകാർ ആലോചിക്കുന്ന കല്യാണത്തിന് തല ഉന്നിച്ചു കൊടുക്കാൻ അവളെ നിർബന്ധിച്ചില്ലേ? ആ കല്യാണവും നടന്നില്ലേ? അതൊക്കെ ശരിയാ. അവളിപ്പോ അവളുടെ ഭർത്താവിനൊപ്പം ജീവിക്കുന്നു. രവിയുമായിട്ട് അവക്കിപ്പോ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോഴില്ലായിരിക്കും, എനിക്കറിയില്ല. പിന്നെന്തിനാ നീ രവിയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്താൻ പോകുന്നത്? നിന്നോട് എന്തോ കള്ളം പറഞ്ഞ് അവൻ തിരുവനന്തപുരത്ത് പോയി എന്നുള്ളത് വിവാഹബന്ധം ഏർപ്പെടുത്താൻ തക്ക വിധം ഗൗരവമുള്ള കുറ്റമാണോടി? നിങ്ങൾക്കൊന്നും അതത്ര ഗൗരവമുള്ള കാര്യമായി തോന്നില്ലായിരിക്കാം, പക്ഷേ എനിക്കത് എന്റെ ഫാമിലി ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടാ തോന്നുന്നത്. ടേണിംഗ് പോയിന്റ്? എന്ത് ടേണിങ്ങാ നടന്നത്? രവി പോയി വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നോ? അതോ ഒരുത്തിയെ രണ്ടാം ഭാര്യയായിട്ട് എവിടെയെങ്കിലും വെച്ച് പൊറുപ്പിക്കാൻ തുടങ്ങിയോ? മഹേഷേട്ടാ, അന്ന് ചങ്ങനാശ്ശേരി വെച്ചെടുത്ത തീരുമാനം എന്താ? ഇനി ഒരിക്കലും രവിശങ്കർ. നീ ഇങ്ങനാണോ അവനെ വിളിച്ചോണ്ടിരുന്നത്? രവിശങ്കർ എന്ന് എന്നോട് ഫോൺ ചെയ്തപ്പോഴും നീ അയാളെന്നൊക്കെ അവനെ പറ്റി പറയുന്ന കേട്ടല്ലോ. അത് ശരിയാണോ മോളെ? അച്ഛാ, അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചപ്പോ ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും അവസാനിച്ചു. എന്റെ എതിർകക്ഷിയായി ഇപ്പൊ രവിശങ്കർ. എന്നു വച്ചാ ശത്രു. ശത്രുവിനെ പോവിട്ട് പൂജിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഒരു ഭാര്യ എന്ന നിലയിലുള്ള വിധേയത്വവും ബഹുമാനവും സ്നേഹവും എല്ലാം തീർന്നു. പിന്നെ ഞാൻ എന്തിനാ ഏട്ടെന്ന് വിളിച്ച് ബഹുമാനിക്കുന്നത്? അതൊക്കെ അവിടെ നിക്കട്ടെ, നീ പറയാൻ തുടങ്ങിയ കാര്യം പൂർത്തിയാക്കി. ചങ്ങനാശ്ശേരി തീരുമാനം, അതനുസരിച്ച് രവിശങ്കർ ഇനി ഒരിക്കലും ഹരിതയുമായിട്ട് കാണാൻ പാടില്ല, ഫോണിൽ സംസാരിക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസും പരസ്പരം പാടില്ല. ശരിയല്ലേ? അത് ശരിയാണ്. പക്ഷേ അയാള് സെപ്റ്റംബർ മാസം 8-ാം തീയതി ട്രിവാൻഡ്രത്ത് പോയത് ഹരിതയെ കാണാനാ. എട്ടാം തീയതിയോ 9-ാം തീയതിയും അവര് തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വെച്ച് നമ്മൾ എല്ലാരും കൂടി എടുത്ത തീരുമാനം എവിടെ പോയി? പാലിക്കാമെന്ന് അയാളെ സംബന്ധിച്ച വ്യവസ്ഥകളോടെ പോയി. എല്ലാം വെള്ളത്തിൽ വരച്ച് വരപോലെ ആയിപ്പോയില്ലേ? ആരാ വ്യവസ്ഥ ലംഘിച്ചത്? ഞാനല്ല, നമ്മൾ ആരുമല്ല. ആർക്കു വേണ്ടിയാണോ നമ്മൾ ആ വ്യവസ്ഥകളൊക്കെ വെച്ചത്, അവര് രണ്ടുപേരും കൂടി ലംഘിച്ചു. നമ്മളെ വെറും വിട്ടുകളാക്കി. നിങ്ങളുടെയൊക്കെ ജീവിതത്തെ അതൊന്നും ബാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. നിന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്ക് ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ് നീ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരു കുടുംബം രണ്ടായിട്ട് പിളർന്ന് വേറിട്ട് പോകാനുള്ള കാരണമാണോ അത്? ചോദിക്കുന്നവരോട് പറയാൻ ഒരു ന്യായമെങ്കിലും വേണ്ടേ? എനിക്ക് ന്യായം ഉണ്ട് പറയാൻ. എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചു, അന്യ സ്ത്രീയുമായി രഹസ്യ ബന്ധത്തിൽ ഏർപ്പെട്ടു. എനിക്ക് അത്രയും ന്യായം മതി. എടി, ഒന്നോ രണ്ടോ തവണ ഫോൺ ചെയ്തു എന്ന് വെച്ച് അതെങ്ങനെ രഹസ്യബന്ധമാകുന്നേ? എടി, അവള് കല്യാണം കഴിച്ച് പോയില്ലേടി, പിന്നെന്താ? മഹേഷേട്ട, രവിശങ്കർ ട്രിവാൻഡ്രത്ത് പോയത് അവളെ കാണാൻ വേണ്ടി മാത്രമാ. ഒന്നുകിൽ അവൾ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ രവിശങ്കർ അവളെ വിളിച്ചു വരുത്തി. എവിടെ വിളിച്ചു വരുത്തി? ട്രിവാൻഡ്രത്ത്, അയാള് താമസിച്ച ഹോട്ടലിലോട്ട്. അല്ലാതെ എവിടെ? നിന്നോട് ആര് പറഞ്ഞു അവര് ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന്? എന്തെങ്കിലും തെളിവുണ്ടോ? രവിശങ്കർ വിളിച്ച് ചോദിക്കും മഹേഷേട്ടാ, അയാൾ ഇവിടെ ഉണ്ടല്ലോ. വിളിക്കണോ?
വിളിക്കാം. നീ എവിടെയെങ്കിലും പോകാൻ നിൽക്കുവാണോ? അതെ, ഓഫീസിൽ പോണം, സമയമായി. നീ അങ്ങനെ പോയാ എങ്ങനെ ശരിയാവുന്നേ? നീ വിളിച്ചു പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ആറന്മുളയിൽ നിന്ന് ഇവിടെ വരെ വന്നേ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ. ഞാനല്ലോ പിരിഞ്ഞു പോകാനായിട്ട് നിൽക്കുന്നേ, അവളല്ലേ, അവളെയല്ലേ ഗുണദോഷിക്കേണ്ടത്? നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി സംസാരിക്കണം, എങ്കിലല്ലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. നീ അങ്ങോട്ട് വാ, ഞങ്ങൾ ഇതുവരെ അവളോട് സംസാരിക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ അങ്ങോട്ട് വന്നാ? അവൾ നിന്നെ പിടിച്ച് വിഴുങ്ങോ? അവിടെ ഇരുന്ന് വിഴുപ്പലയ്ക്ക അതെല്ലാം ആ സെർവന്റ് കേൾക്കും, എനിക്കത് ഇഷ്ടമല്ല. ഓ, അതാണോ പ്രശ്നം? ശരി, നമുക്ക് ഈ മുറി ഇരുന്ന് സംസാരിക്കാം. മഹേഷേ, നീ അനുവിനെയും കുട്ടി ഈ റൂമിലേക്ക് വാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അയാൾക്കെന്താ ഇങ്ങോട്ട് ഇറങ്ങി വന്നാ? വെറുതെ മറ്റുള്ളവരെ കേൾപ്പിക്കണ്ടല്ലോ. മറ്റുള്ളവരറിഞ്ഞാൽ നാണക്കേടുള്ള ഒരാള്. ലക്ഷ്മിക്ക് ഇവിടെ നടക്കുന്ന എല്ലാം അറിയാം, അടുത്ത ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്ക് പോലും അറിയാം. ഒരാള് മാത്രം ഒട്ടക പക്ഷി മാതിരി തല പൂഴ്ത്തി വെച്ച ആരും ഒന്നും കാണില്ലെന്നാ വിചാരം. രവി, അനുവിനോട് ഞങ്ങൾ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ധാരണയെല്ലാം നീ പൊളിച്ചു എന്നാ ഇവള് പറഞ്ഞത്. എങ്ങനെ പൊളിച്ചെന്ന്? നീ ആ പെണ്ണിനെ പിന്നെയും ഫോണിൽ വിളിച്ചില്ല. അത് അവളുടെ കല്യാണ നിശ്ചയം പറയാൻ വേണ്ടി ഒന്നോ രണ്ടോ തവണ വിളിച്ചു. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, തെളിവുണ്ട് എന്റെ കയ്യിൽ. ഇടയ്ക്ക് കോള് കട്ടായപ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. അതാണോ മഹാ അപരാധം? നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ. ട്രിവാൻഡ്രത്ത് ചെന്നിട്ടോ അവളെ വിളിച്ചു, അവള് തിരിച്ചും വിളിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വെച്ച് നിങ്ങൾ രണ്ടുപേരും ഒരേ ടവറിൽ നിന്ന് ഏതാണ്ട് ഒരേ സമയത്തും വിളിച്ചിട്ടുണ്ട്. വിളിച്ചത് സംസാരിച്ചതൊക്കെ അവളുടെ കല്യാണ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. അതൊന്നും വലിയ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാം ഞാൻ സമ്മതിച്ചു. ഹൈദരാബാദിന് പോവാണെന്ന് കള്ളം പറഞ്ഞ് ട്രിവാൻഡ്രത്ത് പോയതും, അത് ചോദ്യം ചെയ്തപ്പോ പോയിട്ടേ ഇല്ലെന്ന് പറഞ്ഞതും, പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന കൊലപാതകിയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞതും എല്ലാം സകലതും ഞാൻ കല്ല് വിഴുങ്ങുന്ന പോലെ വിഴുങ്ങി. അതെല്ലാം ദഹിക്കാതെ കിടക്കും എപ്പോഴും. പോട്ടെ, ഒരൊറ്റ സംഗതി മാത്രം പറഞ്ഞ മതീനി. ട്രിവാൻഡ്രത്ത് പോയിട്ട് ഏത് ഹോട്ടലിലാ താമസിച്ചത്? ഇവളുടെ ചോദ്യം ന്യായമല്ലേ? നീ ഇവളോട് 150 കള്ളം പറഞ്ഞു. ഓക്കെ, ഇതെങ്കിലും ഒരു സത്യം പറ. ട്രിവാൻഡ്രത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഞാൻ കോവളത്തെ റൂം എടുത്തത്. അവിടെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ഹോട്ടൽസ് ഉണ്ട്. അതുണ്ടായിക്കോട്ടെ, അതങ്ങനെ തന്നെ വേണം. ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ കോവളം? എന്നോട് ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത് ട്രിവാൻഡ്രത്തെ ഏതോ ഹോട്ടലിൽ റൂം എടുത്തു. ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രത്ത് ഹോട്ടലിൽ മുറി എടുത്തെന്നാ പറഞ്ഞത്. ട്രിവാൻഡ്രത്ത് തന്നെയാ കോവളം, അല്ലാതെ കൊല്ലത്തോ കോഴിക്കോടോ ഒന്നും അല്ല. ആയിക്കോട്ടെ, തിരുവനന്തപുരത്തുള്ള കോവളത്ത് ഏത് ഹോട്ടലിലാ നീ താമസിച്ചത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ലാന്ന്. എന്തൊക്കെയോ പേരുകളില് 100 ഹോട്ടലുകളുണ്ട്. ഇപ്പൊ സി തുടങ്ങുന്നത് തന്നെ എത്ര എണ്ണവാ? സീ ഗേറ്റ്, സീ ഷോറ്, സീ ബ്ലൂ, സീ വ്യൂ, സീ പാലസ്, സീ മാൻഷൻ, സീ ലൈൻ, എല്ലാം കടലും ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട പേരുകളാ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ആളെ കാണാൻ പോയിട്ട് റൂം എടുത്തത് കോവളത്ത്. എന്താ അങ്ങനെ റൂം എടുത്തൂടെ? എനിക്ക് പണ്ട് മുതലേ ബീച്ചും കടലും ഒക്കെ വലിയ ഇഷ്ടമാ. ഒരു റിലാക്സേഷന് വേണ്ടിയാ കോവളത്ത് റൂം എടുത്തത്. ശരി, ആ ഹോട്ടലിന്റെ പേര് മറന്നുപോയെങ്കിൽ പോട്ടെ. കോവളത്ത് അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് നിനക്കൊരു നിശ്ചയം കാണുമല്ലോ. അവിടെ 2-3 ബീച്ചില്ലേ? ഹവ്വ ബീച്ചിന്റെ ഭാഗത്തുള്ള ഹോട്ടലാണെന്നാ തോന്നുന്നു.
കണ്ടാലറിയാലോ, നീ രണ്ടു പകലും ഒരു രാത്രിയും താമസ ഹോട്ടലല്ലേ. നീയേ ഞങ്ങളുടെ കോവളം വരെ ഒന്ന് പോ. അങ്ങനെ നിങ്ങളുടെ കൂടെ മാത്രം വരണ്ട, ഞാനും കൂടി വരാം. എനിക്കും കാണണം ആ ഹോട്ടൽ. കൃത്യമായിട്ട് അതിന്റെ ഒരു ലൊക്കേഷൻ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഹോട്ടൽ സീറോക്കാണോ അതോ സി വ്യൂ ആണോ എന്നൊരു സംശയം. നമുക്ക് പോയി രണ്ടും നോക്കാം. ഞാൻ വരാം, പക്ഷെ ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എനിക്കത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. നീ എന്താ കണ്ണു കെട്ടിക്കൊണ്ടാണ് കോവളത്തിൽ നിന്നിറങ്ങിയത്? അതോ നീ കണ്ണുപൊട്ടനാണോ? ഞാൻ വരാന്ന് സമ്മതിച്ചില്ലേ, ഇനി എന്താ? കോവളത്തിൽ എന്നിട്ട് ആ ഹോട്ടലിൽ കണ്ടില്ലാന്ന് നീ പറഞ്ഞ നിന്നെ അവിടിട്ട് ഞാൻ ചവിട്ടിക്കൂട്ടു. പിന്നെ നീ ജീവിതത്തിൽ ഒരിക്കലും എണീറ്റ് നടക്കില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് ആറന്മുള വെച്ചാ മതി. നീ എന്ന് വരും കോവളത്തിന്? നാളെ? നാളെ ഒന്നും പറ്റില്ല, ലീവ് എല്ലാം തീർന്നിരിക്കുക. ഓഫീസിൽ ചെന്ന് നോക്കണം അടുത്ത മാസം വരാൻ പറ്റുമെന്ന്. മഹേഷേ, അവൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ, നമ്മളെന്തായാലും രാത്രിയിലേ പോകുന്നുള്ളൂ. അതിനു മുമ്പ് രവി ഓഫീസിൽ നിന്ന് എത്തുമല്ലോ. നീ എന്ത് പറയുന്നു മോളെ? എനിക്കൊരു നിർബന്ധമില്ല, ഓഫീസിലോട്ട് പോയിട്ട് ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. രവി പോയിട്ട് വാ, പോണ വഴി മുങ്ങിക്കളയരുത്. നീ വിളിച്ചു പറഞ്ഞിട്ടാ ഞങ്ങൾ എത്രയും വന്നേന്ന് ഓർമ്മ വേണം. ആ ശരി. അഭ്യാസമല്ലേ ചെയ്തെല്ലാം. ആ ഹോട്ടൽ ഏതാണെന്ന് അയാൾ ഒരിക്കലും കാണിച്ചു തരില്ല. ഞാൻ ബെറ്റ് വെക്കാം, മഹേഷ് ചേട്ടൻ ഈ ഫ്ലാറ്റ് പണയം പിടിച്ചോ. വരട്ടെ നോക്കാം. ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. കുട്ടിയുടെ പ്രോബ്ലം എന്താന്നാ പറഞ്ഞ്? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതായത്, എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴാ. അതുണ്ടാവൂലോ, ഇല്ലാത്തവർ കാണില്ല. ഒരാൾക്ക് എത്ര ലവ് അഫെയർ ഉണ്ട്, അതിൽ പൊട്ടിയതെത്ര, ഇനി പൊട്ടാനുള്ളതെത്ര, ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ്. ആ എന്നിട്ട് എന്നെ കല്യാണം കഴിക്കാമെന്ന വാക്ക് തന്നിരുന്ന ആളാ. വീട്ടുകാരെനിക്ക് കല്യാണം ആലോചിച്ചപ്പോ മുങ്ങിക്കളഞ്ഞു. അതൊക്കെ മിക്കവാറും സംഭവിക്കാറുള്ളതല്ലേ, വീട്ടുകാർ ആലോചിച്ച് കൊണ്ടുവരുന്ന ആളെ കല്യാണം കഴിച്ചേക്കണം. പ്രശ്നം അതൊന്നുമല്ല. ഞാനിപ്പോ പ്രഗ്നന്റാ, ഒരു മാസം കഴിഞ്ഞു. വീട്ടുകാരിപ്പോ എന്റെ കല്യാണം നിശ്ചയിച്ചു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂട. വീട്ടുകാരോട് ഉള്ള സത്യം തുറന്നു പറയണം, അവര് വേണ്ടത് ചെയ്തോളും. വീട്ടിലറിഞ്ഞാ എന്നെ ജീവനോട് വെച്ചേക്കില്ല. അതൊക്കെ പേടി കൊണ്ട് തോന്നുന്നതാ, കൊല്ലാനൊന്നും പോകുന്നില്ല, കൊറേ തല്ലുമായിരിക്കും, അത് കൊള്ളുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു തെറ്റ് ചെയ്യുമ്പോ അതിനൊരു ശിക്ഷ വേണ്ടേ? മാത്രമല്ല മറക്കാത്തൊരു പാഠം പഠിക്കാനും പറ്റും. ഡോക്ടർ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യല്ലാതെ എന്റെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. അബോർഷനല്ലേ കുട്ടി ഉദ്ദേശിക്കുന്ന രക്ഷാമാർഗം? അതെ. രക്ഷകർത്താവിനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റോ? ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേപ്പർ തരും, അതൊന്ന് സൈൻ ചെയ്ത് കൊടുക്കണം. അച്ഛനോ അമ്മയോ സഹോദരനോ ആരായാലും മതി. അവരോടൊന്നും ഇത് പറയാൻ പറ്റില്ല ഡോക്ടർ, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ കുട്ടി എന്താ കരുതിയത്? ഇതൊക്കെ ഒരു തോന്നലിനോടി വന്ന് ഈസിയായി നടത്തിയിട്ട് പോകാമെന്നോ? ഇത് കുറച്ച് റിസ്ക്കുള്ള ഓപ്പറേഷനാണ്. എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ ഞങ്ങൾ ആരോടെല്ലാം സമാധാനം പറയണം?
അതുകൊണ്ടാ പറഞ്ഞത് കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേണമെന്ന്. റിലേറ്റീവ്സ് ആരെങ്കിലും മതിയോ? ആരെങ്കിലും പോരാ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാൾ. ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം. ഐ ഡി കാർഡും ഫോൺ നമ്പറും വേണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരെയെങ്കിലും വിളിച്ചോണ്ട് വന്നിട്ട് ഇത് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ പോരാ. അങ്ങനത്തെ അഭ്യാസം ഒന്നും ഇവിടെ നടക്കില്ല. എന്നെ രക്ഷിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. വേറെ ഏതെങ്കിലും ക്ലിനിക്കോ ഡോക്ടറോ ഉണ്ടോ ഡോക്ടറുടെ അറിവിൽ? ആത്മഹത്യയുടെ വിളംബത്തിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ കെഞ്ചി ചോദിക്കുന്നേ. വേറെ ആ, നിങ്ങൾ ആ സുഹൃതം ഹോസ്പിറ്റലിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കൂ. സ്ഥലം കൈതമുക്ക്. ഡോക്ടർ സദാനന്ദന്റെ ഹോസ്പിറ്റലാണത്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ഇങ്ങനത്തെ ചില കേസുകൾ സദാനന്ദൻ അറ്റൻഡ് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. പോട്ടെ. സോറി ഡോക്ടർ. അച്ഛൻ പോകാൻ ഒരുങ്ങിയോ ഇത്ര പെട്ടെന്ന്? ഞാനിതൊക്കെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ, ഇനി മുറിയിലോട്ട് കയറണ്ടല്ലോ. 7 മണിക്ക് ഇറങ്ങിയാൽ മതി ഇവിടുന്ന്, ഇപ്പോഴേ വേണ്ട. മതിയെന്നേ, ഞാൻ ഈ ബാഗ് ഇങ്ങോട്ട് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അങ്കിളേ, ഇങ്ങു വന്നേ. എപ്പോഴാ അങ്കിളേ വന്നേ? മമ്മി പറഞ്ഞില്ല കേട്ടോ. രാവിലെ ഞങ്ങൾ സ്കൂളിൽ പോയപ്പോ ഇവിടെ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. ഞങ്ങൾ അത് കഴിഞ്ഞാ വന്നത്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് വേറെമ്മയായിരുന്നു. എന്നാലെന്താ ഗുണം? എന്നാ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോണ്ടായിരുന്നു. അമ്പടാ, എടാടാ കള്ള തെമ്മാടി. കള്ള തെമ്മാടിയോ? ഞാനോ? കള്ളല്ലേ. അങ്കിളേ ഇന്ന് പോണ്ട കേട്ടോ. 2 അല്ല 3 ദിവസം കഴിഞ്ഞ് പോയാ മതി കേട്ടോ. അല്ല 4 1 2 3 4 5 5 ദിവസം. ലക്ഷ്മി മോളെ, പോയി കൈയും കാലും മുഖമൊക്കെ കഴുകിട്ടോ. അച്ചല്, അമ്മ കൂപ്പിട്ടാങ്കളാ. ആ, കുട്ടികൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം. സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ? ആമ, എല്ലാവർക്കും ചായ എടുക്ക. ശരി അമ്മ. നിന്നോട് ഇനി പ്രത്യേകം പറയണോടാ? വേണ്ട, പറയണ്ട. അച്ഛന്റെ മടിയിൽ നിന്നിങ്ങോട്ടിറങ്ങ്. ഇത് അച്ഛനല്ല, മുത്തച്ഛനാ. അത് നിന്റെ, എന്റെ അച്ഛനാ. ആണോ മുത്തശ്ശ? മുത്തശ്ശന്റെ മോളാണ് ഇത്. ഈ നിക്കുന്ന തടിച്ചി. അതേടെ കുട്ടാ, അന്നിവള് കുഞ്ഞായിരുന്നു. അന്ന് നല്ല അടി വെച്ച് കൊടുക്കണായിരുന്നു. രവി ഇതുവരെ വന്നില്ലല്ലോ. അയാള് വന്നിട്ടും ഇനി കാര്യമൊന്നുമില്ല മഹേഷേട്ടാ. ആ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി സമയം കളയണ്ട. ഇതൊരു കുടുംബമല്ലേ, ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇതിങ്ങനെ തകരുന്നത് കാണാൻ വേണ്ടിയിട്ടല്ല അന്ന് കല്യാണം നടത്തി തന്നത്. ഞങ്ങൾ ഇനി ഒത്തുപോകുന്ന അച്ഛനോ മഹേഷേട്ടനോ കരുതുന്നുണ്ടോ? നീയും കൂടി മനസ്സുവെക്കണം. ഒരു കുടുംബം തല്ലിത്തകർത്ത് കളയാനല്ലേ പോവാ. എന്തൊക്കെ പറഞ്ഞാലും ശരി,
കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇല്ലാതാവുമ്പോൾ അതിൻ്റെ വിഷമം നീ അറിയും. നീ മാത്രമല്ല, നിന്റെ മക്കളും അത് അനുഭവിക്കേണ്ടി വരും. എനിക്ക് മനസ്സിലായി. ഇനിയുള്ള ജീവിതത്തിൽ ഒരാൺതുണ വേണ്ടെന്നാണോ നിന്റെ തീരുമാനം? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരു പുനർവിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമൊന്നുമല്ല. നിന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടുമോ? അങ്ങനെ കിട്ടിയാൽ തന്നെ അയാൾ രവിയേക്കാൾ വിശ്വസ്തനാണെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ഇനി കല്യാണവും ദാമ്പത്യമൊക്കെ വേണ്ടാന്ന് വെച്ചെന്നിരിക്കട്ടെ, ഈ മക്കളൊക്കെ വളർന്ന് അവരവരുടെ വഴിക്ക് പോയി കഴിയുമ്പോൾ നിനക്കാരാ പിന്നുള്ളത്? എല്ലാം നോക്കണ്ടേടി.